അപ്പം ഞാൻ ഒന്നുകൂടി ഇവിടുന്ന് കൈ കൊടുത്ത് നോക്കാവേ. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും റോയൽ എൻഫീൽഡ് അല്ലാത്ത ഒരു റോയൽ എൻഫീൽഡ് വണ്ടി ഇതാണെന്ന്. ഹായ്, മാർക്കോപോളോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മോടൊപ്പം ഉള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ രാജകുടുംബത്തിലെ ഒരു വലിയ കോയി തമ്പുരാൻ എന്നൊക്കെ വിളിക്കാവുന്ന ഒരു വണ്ടിയാണ്. അതെ, റോയൽ എൻഫീൽഡിൻ്റെ കോണ്ടിനെൻ്റൽ GT 650 ആണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ റിവ്യൂവിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ പറയാം, ഏറ്റവും നോൺ റോയൽ എൻഫീൽഡ് ആയിട്ടുള്ള ഒരു റോയൽ എൻഫീൽഡ് ബൈക്ക് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു വണ്ടിയാണ് ഈ GT സീരീസിൽ അല്ലെങ്കിൽ ഈ 650 സീരീസിലുള്ള രണ്ട് വണ്ടികൾ, ഇൻ്റർസെപ്റ്ററും അതുപോലെ തന്നെ GTയും. അപ്പം നമുക്കിതിൻ്റെ എൻജിനിയും തന്നെ തുടങ്ങാം. ആദ്യമേ തന്നെ പറയാം, നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു ട്വിൻ സിലിണ്ടർ എൻജിനുള്ള ഒരു വണ്ടി നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതെന്തായാലും ഈ വണ്ടി തന്നെ ആയതിൽ എന്താ പറയണ്ടേ, നമുക്കൊരു ഭാഗ്യമുണ്ട്. ഇതിൻ്റെ എൻജിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇതിന് വന്നിരിക്കുന്നത് 648 cc ഒരു ഓയിൽ കൂൾഡ് എൻജിനാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 47 BHP, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന RPM എന്ന് പറയുന്നത് 7250 RPM ആണ്. അതുപോലെ ടോർക്കിനെ കുറിച്ച് പറയുമ്പോഴത്തേനും 52 Nm ടോർക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന RPM എന്ന് പറയുന്നത് 5250 RPM ആണ്. അപ്പം എഞ്ചിനെ കുറിച്ചൊക്കെ ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ എഞ്ചിനെ കുറിച്ച് നോക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഇതിൻ്റെ ആക്സിലേറ്റർ കേബിൾ കാണാൻ പറ്റും. ഇതിന് രണ്ട് ആക്സിലേറ്റർ ത്രോട്ടിലും ഡീ ത്രോട്ടിലും വന്നിട്ടുണ്ട്. നമ്മൾ മറ്റേ ഹോണറ്റിൻ്റെ റിവ്യൂ പറഞ്ഞ പോലെ തന്നെ. അപ്പം അത് വന്നിരിക്കുന്നത് ഇങ്ങോട്ടാണ്. അപ്പം എഞ്ചിൻ്റെ കേസ് ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ഓയിൽ കൂൾഡ് ആണെന്ന് പറഞ്ഞപ്പം ഇവിടെയാണ് ഇതിൻ്റെ റേഡിയേറ്റർ വന്നേക്കുന്നത്. അത് അത്യാവശ്യം നല്ല ഉപയോഗമുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ. കാരണം അത് എന്തുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോൾ സംസാരിക്കാം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇതിന് വന്നിരിക്കുന്നത് ഒരു ട്വിൻ സിലിണ്ടർ, അതായത് നേരത്തെ നമ്മൾ ഈ ചാനലിൽ റിവ്യൂ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളും ഒരു പിസ്റ്റൺ ആണ് ഉണ്ടായിരുന്നത്. ഒരു പിസ്റ്റൺ താഴോട്ടും മേളോട്ടും പോയിട്ടായിരുന്നു ആ വണ്ടികൾ, ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വണ്ടികളും പവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇതിന് രണ്ട് പിസ്റ്റൺ വന്നിട്ടുണ്ട്. അതായത് ഈ 648 cc രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് പിസ്റ്റണും കൂടെയാണ് ഇതിന് പവർ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും, ഇതിൻ്റെ ബാക്കിൽ ഇത് കണ്ട് ഓരോ പിസ്റ്റണിൽ നിന്നും ഓരോ സൈലൻസർ ആയിട്ടാണ് പുറത്തേക്ക് വന്നേക്കുന്നത്. അപ്പം ട്വിൻ സിലിണ്ടർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് റോയൽ എൻഫീൽഡിൻ്റെ 650 എന്ന് പറയുന്നത്. പിന്നെ അപ്പം നമ്മൾ എഞ്ചിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. പിന്നെ ഞാൻ ആദ്യമേ പറയാൻ, ഇത് BS4 വേർഷൻ ആണ്, BS6 അല്ല. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. വലിയൊരു വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹീറ്റിങ്ങിൻ്റെ കാര്യത്തിലും അതുപോലെ മൈലേജും ഒക്കെയാണ് ചെറിയൊരു വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും നമ്മൾ എഞ്ചിനെ കുറിച്ച് സംസാരിച്ചു. ഇനി പവർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ പിടിച്ചു നിർത്തണമല്ലോ. നമുക്കിതിൻ്റെ ബ്രേക്കിനെ കുറിച്ച് പറയാം. അപ്പോൾ ബ്രേക്ക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഡിസ്കിൻ്റെ സൈസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ടോപ്പ് ക്വാളിറ്റിയിലുള്ള ഒരു സൈസാണ് വന്നേക്കുന്നത്. അതായത് ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഡിസ്ക് 320 mm ഡിസ്കാണ്, ബാക്കിൽ വന്നേക്കുന്നത് 240 mm ഡിസ്ക് ബ്രേക്കാണ്. അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും ഇതിന് ABSഉം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനെനിക്ക് അതിശയം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടയർ സൈസാണ്. അപ്പം ഫ്രണ്ടിലുള്ള ടയർ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും 100, 90, 18 inch. അപ്പം 100, 90 ടയറും 18 inch ആണ് ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. പിന്നെ ടയറിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുമ്പോൾ ഇതിന് വന്നിരിക്കുന്ന സ്പോക്ക് വീൽസ് ആണ്, സ്പോക്ക് വീൽസ്. പിന്നെ അതിലിട്ടിരിക്കുന്നത് എന്താ, ട്യൂബ്ലെസ് ടയർ, പക്ഷെ അതിനകത്ത് ട്യൂബുണ്ട്. അതായത് സ്പോക്ക് വീൽ ആയതുകൊണ്ട് ട്യൂബുണ്ട്, പക്ഷെ കിടക്കുന്ന ട്യൂബ്ലെസ് ടയറുമാണ്. ബാക്കിലും അതേപോലെ തന്നെ 130, 70 cc ടയറും 18 inch റേഡിയസുമാണ് വന്നേക്കുന്നത്. ബാക്കിലും സ്പോക്ക് വീൽസ് വന്നിട്ടുണ്ട്, കിടക്കുന്ന ടയർ ട്യൂബ്ലെസ് ആണ്, പക്ഷേ അതിനകത്ത് ട്യൂബും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ടയറിൻ്റെയും ബ്രേക്കിൻ്റെയും കാര്യങ്ങൾ. ഇനി നമുക്ക് സസ്പെൻഷനിലേക്ക് നോക്കാം. അപ്പം സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ ഫ്രണ്ടിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും ഇതിന് വന്നേക്കുന്നത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. ബാക്കിൽ വന്നേക്കുന്നത് ഡുവൽ സസ്പെൻഷൻ, അതായത് നമ്മൾ ഈ റോയൽ എൻഫീൽഡിൻ്റെ പല വണ്ടികളിലും കണ്ടതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ വന്നേക്കുന്ന സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഡുവൽ സസ്പെൻഷനാണ്. രണ്ട് സൈഡിലും ഓരോ സസ്പെൻഷൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ ലുക്കിനെ കുറിച്ച് പറയാമല്ലോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലുക്ക് നിങ്ങളുടെ ഇഷ്ടമാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണലി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് എന്ത് പറയണ്ടേ, ഒരു ക്ലാസിക് ലുക്ക് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത്. റോയൽ എൻഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴും ക്ലാസിക് വണ്ടികളാണ്. അപ്പോൾ ആ ഒരു പാരമ്പര്യത്തെ കളയാത്ത രീതിയിൽ, എന്നാൽ ഒരു സ്പോർട്സ് ബൈക്കിൻ്റെ രീതിയിലും കൂടെയാണ് ഇതിനെ ഇറക്കിയിരിക്കുന്നത്. ശരിക്കും എന്താ പറയുന്നത്, നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർ ബൈക്ക് എന്ന് തന്നെ വിളിക്കാം. പിന്നെ ക്രോം ഫിനിഷ് എന്ന് പറയുമ്പോഴത്തേനും നിങ്ങൾ കണ്ടല്ലോ, സൈലൻസർ ഫുള്ള് ഒരു ക്രോം ഫിനിഷിലാണ്. പിന്നെ എഞ്ചിൻ ഇപ്പം കുറച്ച് അഴുക്ക് പിടിച്ചിട്ടുണ്ട്, എന്നാലും എഞ്ചിന് ക്രോം ഫിനിഷിലാണ് വന്നേക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു താഴോട്ടുള്ള ഒരു ഭാഗമൊക്കെ ക്രോമിലും മേളിൽ ഈ വൈറ്റും ഗ്രേയും ബ്ലാക്കും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കളർ സ്കീമും എല്ലാം കൂടെ ആയപ്പോൾ തന്നെ അടിപൊളിയാണ് ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇൻഡിക്കേറ്ററിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോഴത്തേനും ഇൻഡിക്കേറ്റർ വന്നേക്കുന്നത് ബൾബ് യൂണിറ്റ്സ് ആണ്. പിന്നെ ബാക്കിലത്തെ ടെയിൽ, അതായത് ബ്രേക്ക് ലൈറ്റ് വന്നേക്കുന്നത് ബൾബ് യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ സീറ്റിൻ്റെ കാര്യത്തിലേക്കാണ്. അപ്പം സീറ്റിനെ കുറിച്ച് പറയുമ്പം ഇത് സ്റ്റോക്ക് സീറ്റ് അല്ല. സ്റ്റോക്ക് സീറ്റ് എന്ന് പറഞ്ഞാൽ പില്ലിയണ് വേണ്ട, ഇവിടെ കൊണ്ട് ഇങ്ങനെ താഴോട്ടാവുമായിരുന്നു. അപ്പോൾ ഈ സ്റ്റോക്ക് സീറ്റിൽ നിന്ന് മാറ്റി, കാരണം പില്ലിയണ് ഇരിക്കാൻ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആകത്തക്ക രീതിയിൽ വേറൊരു സീറ്റ് വെച്ചേക്കുന്നതാണ്. പക്ഷേ റൈഡറിൻ്റെ കേസിൽ പറയുമ്പോഴത്തേനും സ്റ്റോക്കിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പം ഇതിനെ വെച്ച് തന്നെ ഞാൻ പറയാം, റൈഡറിന് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകാവുന്ന തരത്തിലാണ് സീറ്റ് വെച്ചേക്കുന്നത്. ആ ഒരു കാര്യത്തിൽ വലിയ സംശയമൊന്നും വേണ്ട. ഞാൻ എക്സോസ്റ്റ് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു.
റൈഡറിൻ്റെ സീറ്റ് വെച്ചേക്കുന്നത് അത്യാവശ്യം നല്ല ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകാവുന്ന തരത്തിലാണ്. പിന്നെ ഇപ്പോൾ പില്ലിയൻ്റെ സീറ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേനും പില്ലിയൻ സീറ്റും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ തന്നെയാണ്. പില്ലിയൻ സീറ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേനും വിട്ടുകൊണ്ട് അത്യാവശ്യം ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് കയറി ഇറങ്ങി ഇരിക്കാനും പറ്റുന്നുണ്ട്. നമുക്ക് ഫുഡ് പെക്സിൻ്റെ അറേഞ്ച്മെൻറ്റിനെ കുറിച്ചും പറയാം. അപ്പം റൈഡറിൻ്റെ ഫുഡ് പെക്സ് ശരിക്കും ലോവർ ബോഡി നല്ല സ്പോട്ടി ആയിട്ടുള്ള ഒരു റൈഡിംഗ് പൊസിഷൻ കിട്ടത്തക്ക രീതിയിലാണ് വെച്ചേക്കുന്നത്. ഇങ്ങനെ കറക്റ്റ് എന്തായത് കണ്ടോ, സീറ്റിൻ്റെ നേരെ താഴെയായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ കറക്റ്റ് ഒരു സ്പോട്ടി ആയിട്ടുള്ള ഒരു പൊസിഷൻ കിട്ടും. പില്ലിൻ്റെ ഫുഡ് പെക്സിനെ കുറിച്ച് പറയുമ്പോൾ അതെ ബ്രോ, എന്തിൻ്റെ എൻ്റെ പേരാണ് മാർക്കോ പോളോ. ആ ബൈക്ക് റിവ്യൂ ചെയ്യുന്നു. അല്ല കൂട്ടുകാരൻ്റെ, ഒരു ചേട്ടൻ്റെ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റൈഡറിന് ഫുഡ് പെക്സ് വെച്ചേക്കുന്നത് ശരിക്കും ഒരു ലോവർ ബോഡിയിലേക്ക് വരുമ്പോഴത്തേനും സ്പോട്ടി ആയിട്ടുള്ള ഒരു രീതിയിലാണ്. പിന്നെ പില്ലിയൻ്റെ ഫുഡ് പെക്സിനെ കുറിച്ച് പറയാം. പില്ലിയൻ്റെ ഫുഡ് പെക്സും വന്നേക്കുന്നത് എന്താ പറയണ്ടേ, അത്യാവശ്യം ഒരു വലിയ ഡിസ്റ്റൻസൊക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ കാലിന് ചെറിയ രീതിയിലുള്ള ക്രാമ്പൊക്കെ വരും. ആ ഒരു രീതിയിലാണ് പില്ലിൻ്റെ ഫുഡ് പെക്സ് അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേനും വേണ്ട, സൈലൻസറിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ചെരുപ്പൊക്കെ കൊണ്ടുരഞ്ഞ് സ്ക്രാച്ച് വീഴാനുള്ളൊരു സാധ്യതയുണ്ട് ഫുഡ് പെക്സിൻ്റെ പില്ലിയൻ്റെ കേസിൽ പറയുമ്പോൾ. അപ്പം അതും നിങ്ങൾ വണ്ടി എടുക്കുമ്പോഴത്തേനും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഈ വണ്ടിയുടെ ഗിയർ ബോക്സിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ഗിയർ ബോക്സ് വന്നേക്കുന്നത് 6-സ്പീഡിൻ്റെ ഗിയർ ബോക്സ് ആണ്. പക്ഷേ ഗിയർ ലിവർ സെറ്റ് ചെയ്തേക്കുന്നത് നിങ്ങളിപ്പോൾ നോക്കിയാൽ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ നോർമലായിട്ട് വരുമ്പോഴത്തേനും ഒരു കണക്ഷൻ വന്നിട്ട് ആ കണക്ഷനിൽ നിന്നാണ് ഗിയറിൻ്റെ ലിവറിലേക്ക്, അതായത് ഷാഫ്റ്റിലേക്ക് കണക്ട് ചെയ്തേക്കുന്നത്. ഇത് ഡയറക്റ്റ് ഷാഫ്റ്റിൽ നിന്ന് നേരെ ഫുഡ് പെക്സിന് അങ്ങോട്ട് വെച്ചേക്കുവാണ്, ഒരു ചെറിയൊരു റോഡ് വെച്ചിട്ട്. അപ്പം ആ ഒരു രീതിയിലാണ് ഗിയറിൻ്റെ ലിവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയാം. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് ഏകദേശം 174 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഇതിന് വന്നേക്കുന്നത്. വലിയ കുഴപ്പമല്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ആയിട്ട് പേപ്പറിൽ തോന്നുമെങ്കിലും നല്ല രീതിയിലുള്ള ഗട്ടറിലൊക്കെ കയറുമ്പോൾ അടി നല്ലപോലെ ഇടിക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ സീറ്റ് ഹൈറ്റിനെ കുറിച്ച് വണ്ടി കയറി ഇരുന്നുകൊണ്ട് തന്നെ സംസാരിക്കാം. അപ്പം ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 793 mm അടുപ്പിച്ചാണ്. അതായത് 790 ആയിട്ട് നിങ്ങൾ കൂട്ടിക്കും. അപ്പം ആ ഒരു ഹൈറ്റിൽ നോക്കുമ്പോഴത്തേനും എനിക്ക്, അതായത് 5'7" ഉള്ള എനിക്ക്, രണ്ട് സൈഡിലും നല്ല രീതിയിലുള്ള ഒരു പ്ലാന്റഡ് ഫൂട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ കേസിൽ കംപ്ലൈൻ്റ് ആയിട്ട് പലരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇങ്ങനെ, അതായത് ഇൻ്റർസെപ്റ്ററിലാണത് കൂടുതൽ, കോണ്ടിനെൻ്റൽ ജി ടിയിലും അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോണ്ടിനെൻ്റൽ ജി ടിയിൽ എനിക്കിങ്ങനെ തള്ളി നീക്കുമ്പോഴത്തേനും വലിയ രീതിയിൽ ഫുഡ് പെക്സ് എൻ്റെ കാലിൽ ഇടിക്കുന്നില്ലായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തള്ളി നീക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ കൂടുതലായിട്ട് ആ പ്രശ്നം ഇൻ്റർസെപ്റ്ററിനാണ്. എന്നാലും ഞാൻ കോണ്ടിനെൻ്റൽ ജി ടിയിൽ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്കിതിൻ്റെ സ്വിച്ചസിൻ്റെ കാര്യങ്ങളിലേക്ക് സംസാരിക്കാം. അപ്പം സ്വിച്ചസിനെ കുറിച്ച് പറയുമ്പം ഇവിടെ ഇതിൻ്റെ പാസ് സ്വിച്ച് ഉണ്ട്, ഇത് ഹൈ ബീം ലോ ബീമിനുള്ള സ്വിച്ചാണ്. ഇത് ഇൻഡിക്കേറ്റർ, ഇത് ഹോൺ സ്വിച്ച്. പിന്നെ ഇവിടെ എഞ്ചിൻ കട്ട് ഓഫിനും കാര്യങ്ങൾക്കുള്ള സ്വിച്ച്, ലൈറ്റിന് വേണ്ടിയുള്ള ഒരു സ്വിച്ചാണ്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇഗ്നീഷൻ സ്വിച്ചും കാണാൻ സാധിക്കും. ഇനി നമുക്കിതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം. അപ്പം ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പം സ്പീഡോമീറ്ററിനും അതുപോലെ തന്നെ RPM അനലോഗ് ആയിട്ടാണ് ഡിസ്പ്ലേ കൊടുത്തേക്കുന്നത്. ഇവിടെ സ്പീഡോമീറ്റർ, ഇവിടെ RPM. RPM സർക്കിളിനകത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള വാർണിംഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ സ്പീഡോമീറ്ററിൻ്റെ അകത്തായിട്ടൊരു ചെറിയ ഡിജിറ്റൽ ഡിസ്പ്ലേക്കകത്തായിട്ടാണ് നമ്മുടെ ഫ്യൂൽ ഗേജ് കൊടുത്തേക്കുന്നത്. പിന്നെ ട്രിപ്പ് ഓഡോമീറ്റർ കാണാൻ സാധിക്കും. പിന്നെ ട്രിപ്പ് A ഉണ്ട്, ട്രിപ്പ് B ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ എന്താ പറയണ്ടേ ഡിസ്പ്ലേയുടെ ഭാഗത്ത് വന്നേക്കുന്നത്. ഡിസ്പ്ലേ എന്ന് പറയാൻ പറ്റത്തില്ല, ഡിസ്പ്ലേ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേനും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വന്നേക്കുന്നത്. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ മിറേഴ്സിൻ്റെ ഭാഗത്തേക്കാണ്. അപ്പം മിറേഴ്സിനെ ഈ ഒരു കാര്യം അങ്ങ് വിട്ടേക്ക്, കാരണം ഇത് പിന്നെ ചെയ്തേക്കുന്നതാണ്. ഇത് നോക്കിയാൽ മതി, ഇതാണ് സ്റ്റോക്ക് മിറർ. അപ്പം സ്റ്റോക്ക് മിററിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേനും എനിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോയ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിററിലൂടെ ബാക്ക് വശം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വലിയൊരു ഇഷ്യൂ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല മിറേഴ്സിൻ്റെ ഭാഗം. എന്നാലും എന്താ പറയണ്ടേ, നമ്മളിപ്പം നോർമലായിട്ടുള്ള റോയൽ എൻഫീൽഡ് വണ്ടിയിൽ മിറേഴ്സിൻ്റെ ഭാഗത്ത് ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വൈബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഇതിനെന്ന് പറയുന്നത് വൈബ്രേഷൻ തീരെയില്ല. അതെന്തായാലും ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ പറയാം. അപ്പം വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. ആദ്യം ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. ഇപ്പോൾ ഗിയറിലാണ് വണ്ടി. ഇപ്പം ഏത് സൈഡിലോട്ട് തിരിയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇപ്പം നിങ്ങൾ കേട്ടതുപോലെ തന്നെ ബാസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹയർ RPM കയറുമ്പം ചെറിയ രീതിയിലുള്ള ഒരു ബേസ് സൗണ്ട് ഉണ്ട്. പുള്ളി വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേനും നിർത്തിയതാണ് കേട്ടോ. അങ്ങനെ ബേസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹയർ RPM കയറുമ്പം ചെറിയൊരു ബേസ് സൗണ്ട് ഉണ്ട്. എന്നാലും ശരിക്കും പറഞ്ഞൊരു സ്വീറ്റ് സൗണ്ടിങ് അല്ലെങ്കിൽ ഒരു വിസിലടിക്കുന്ന ഒരു സൗണ്ട് പോലത്തെ ഒരു സൗണ്ടാണ് ഇതിന് വന്നേക്കുന്നത്. അപ്പം വണ്ടി എടുക്കുമ്പോൾ ആദ്യമേ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ തന്നെയാണ്. അപ്പം പവറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താ പറയണ്ടേ, 390 സാമ്യമുള്ള പവർ ഫിഗേഴ്സ് ആണ് വണ്ടിയിൽ വന്നേക്കുന്നത്. അതായത് പേപ്പറിൽ നോക്കുമ്പോഴത്തേനും അങ്ങനെ സാമ്യം തോന്നുമെങ്കിലും ഇതിൻ്റെ റിയൽ ലൈഫിൽ അല്ലെങ്കിൽ നമ്മൾ ഓടിക്കുമ്പോഴത്തേനും ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു രീതിയിലല്ല. അതായത് ലീനിയർ ആയിട്ടാണ് ഡെലിവർ ആവുന്നത്. 390 കേസ് ഞാൻ പറഞ്ഞു 390 ഇങ്ങനെ ചാടി ചാടി പോകുന്ന പോലെ നമുക്ക് തോന്നുമെന്ന്. ഇതിന് ആ ഒരു ചാട്ടം
അങ്ങനെയില്ല. ഓരോ തവണ ഈ എക്സോസിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ ചാടി ചാടി തുള്ളി തുള്ളി പോകുന്ന പോലെ ഒരു തോന്നലില്ല, പക്ഷേ ലീനിയർ ആയിട്ട്, അതായത് കയറി അങ്ങ് കയറിക്കൊണ്ടിരിക്കും ആ ഒരു രീതിയിൽ, ലീനിയർ ആയിട്ടുള്ള രീതിയിലാണ് പവർ ഡെലിവർ ആവുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ ഏറ്റവും റോയൽ എൻഫീൽഡ് അല്ലാത്ത ഒരു റോയൽ എൻഫീൽഡ് വണ്ടി ഇതാണെന്ന്. അതായത് റോയൽ എൻഫീൽഡിന്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എന്താ, പതുക്കെ പവർ ചെയ്യുന്നു, പതുക്കെ നമ്മൾ ഗിയർ മാറുന്നു, അടുത്ത ഗിയർ ഇടുന്നു, പിന്നെയും പതുക്കെ പവർ ചെയ്യുന്നു, പിന്നെയും ഗിയർ മാറുന്നു, അങ്ങനെ ഒരു എന്താ പറയുക, അതിനൊരു റിതം ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേനും ഇതിന് നമുക്ക് ക്വിക്കായിട്ട് ഗിയർ മാറാൻ പറ്റുന്നുണ്ട്, അവന് പെട്ടെന്ന് വണ്ടി സ്പീഡിൽ കയറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ എല്ലാം നോക്കുമ്പോഴത്തേനും പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ മറ്റേ തമ്പിങ് സൗണ്ട് ഉണ്ട് എങ്കിൽ പോലും കുറച്ചും കൂടി ഒരു സ്വീറ്റ് സൗണ്ടിങ്, അതായത് ആ ഒരു ബേസ് കുറഞ്ഞിട്ട് കുറച്ചും കൂടി ആ ഒരു ഫിസിലിംഗ് നോയ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്വീറ്റ് സൗണ്ടിങ് ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ആ ഒരു റോയൽ എൻഫീൽഡ് ക്യാരക്ടർ ഇല്ലാത്ത രീതിയിൽ ഉള്ള ഒരു വണ്ടി, അതായത് റോയൽ എൻഫീൽഡ് ക്യാരക്ടർ ശരിക്കും കുറവുള്ള ഒരു റോയൽ എൻഫീൽഡ് വണ്ടി എന്ന് വിളിക്കാവുന്ന തരത്തിലാണ് ഈ ഒരു വണ്ടിയുടെ പവറിങ്ങും കാര്യങ്ങളും ഒക്കെ വന്നേക്കുന്നത്. പിന്നെ പവറിങ് തന്നെ നമുക്ക് നേരെ പോകേണ്ടത് ബ്രേക്കിൻ്റെ കാര്യത്തിലേക്കാണ്. അപ്പം ബ്രേക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേനും എന്താ പറയണ്ടേ, ബ്രേക്ക് പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഇതിന് വലിയ ബൈറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള, ബൈറ്റായിട്ട് വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു അത്യാവശ്യം നല്ല സ്പീഡിൽ വന്നാലും ഈ വണ്ടീനെ പിടിച്ച് നിർത്താൻ മാത്രമുള്ള ഒരു ബ്രേക്ക് ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട്. ഞാനത് ശരിക്കും സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്, ഈ വണ്ടീനെ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് ഈ വണ്ടി നിൽക്കും, ആ ഒരു തരത്തിലുള്ള ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എന്താ പറയണ്ട, അതിൻ്റെ ആ ഒരു ബൈറ്റ് എന്ന് പറയുന്നൊരു സംഗതി നമുക്കങ്ങനെ വലുതായിട്ട് ഫീൽ ചെയ്യത്തില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിൻ്റെ വെയിറ്റ് ആണ്. കാരണം ഇതിന് അത്യാവശ്യം 200 കിലോയ്ക്ക് പുറത്തൊക്കെ വെയിറ്റ് വരുന്നുണ്ട്, അതായത് വെയിറ്റ് പെട്രോളും ഓയിലും എല്ലാം കൂടെ കയറുമ്പോഴത്തേനും അത്യാവശ്യം 200 പുറത്തേക്ക് വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെയിറ്റിൻ്റെ കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ബ്രേക്ക് ഇനീഷ്യലായിട്ടുള്ള ഒരു ബൈറ്റ് നമുക്കങ്ങനെ ഓവറായിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഈ വണ്ടിയുടെ ഒരു കോർണറിങ് കേപ്പബിലിറ്റി, പുള്ളി ഞങ്ങളെ തന്നെ നോക്കി, പുള്ളി നമ്മളെ നോക്കിയ കേട്ടോ നിൽക്കുന്നേ, പതുക്കെ പതുക്കെ കൈ കൊടുക്കും സ്ലോ ആവും. പിന്നെ നമുക്ക് പറയേണ്ടത് ഈ വണ്ടിയുടെ ഒരു കോർണറിങ് കേപ്പബിലിറ്റിയെ കുറിച്ചാണ്. അപ്പം വണ്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺഫിഡൻസ് എന്ന് ഞാൻ പറയാം. ഇതിൻ്റെ കോർണറിങ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടി സ്പോട്ടി ആയിട്ടുള്ള ഒരു റൈഡിംഗ് പൊസിഷൻ ആണെങ്കിൽ പോലും ഈ വണ്ടി നല്ല രീതിയിലുള്ള ഒരു വിൻബ്ലാസ്റ്റ് അടിക്കുന്നുണ്ട്, അതായത് ഇതിന് ഫെയറിങ്ങും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. അപ്പം നല്ല രീതിയിലുള്ള ഒരു വിൻബ്ലാസ്റ്റ് ഈ വണ്ടിയുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പം ആ ഒരു വിൻബ്ലാസ്റ്റിൽ നിങ്ങളൊരു കോർണർ ഹൈ സ്പീഡിൽ എടുക്കണമെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഞാൻ ശരിക്കും അതിന് വലുതായിട്ട് പ്രൊമോട്ട് ചെയ്തില്ല. കാരണം ഹൈ സ്പീഡിൽ അത്രയും വിൻബ്ലാസ്റ്റിൽ കോർണർ എടുക്കുന്നത് വലിയ ഒരു നല്ല കാര്യമല്ല. അപ്പം വിൻബ്ലാസ്റ്റിൻ്റെ കേസ് ഒഴിച്ചു കഴിഞ്ഞാൽ വണ്ടിയുടെ ഭാഗത്തു നിന്നുള്ള കോൺഫിഡൻസ് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് കോർണർ എടുക്കാനുള്ള. പക്ഷേ ഈ വിൻബ്ലാസ്റ്റിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഞാനങ്ങനെ വലുതായിട്ട് പ്രൊമോട്ട് ചെയ്തില്ല കോർണറിങ്ങിൻ്റെ കാര്യം. ഇനി ഞാൻ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനെ കുറിച്ച് പറയാം. അപ്പം റൈഡർ സീറ്റിനെ കുറിച്ച് പറയുമ്പം സീറ്റിംഗ് പൊസിഷൻ ശരിക്കും പറഞ്ഞാൽ സ്പോട്ടിയാണ് നിങ്ങൾ കണ്ടു. അപ്പം സ്പോട്ടി സീറ്റിംഗ് പൊസിഷനിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ടാങ്കിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഹഗ് ചെയ്ത് പിടിച്ചിട്ട് വേണം സ്പോട്ടി ആയിട്ടുള്ള വണ്ടികൾ ഓടിക്കാനെന്ന്. പക്ഷേ ഇതിൻ്റെ കേസ് വരുമ്പോഴത്തേനും ഇതിൻ്റെ ടാങ്കിലായിട്ട് നമുക്ക് ഹഗ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ ടാങ്കിലേക്ക് നമ്മൾ ഹഗ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ കാല് പോകും. നല്ല രീതിയിലുള്ള ഹീറ്റുണ്ട്. ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ ഇൻലൈൻ 4 സിലിണ്ടർ അങ്ങനെ ഒന്നും ഓടിച്ചിട്ടില്ല. ഞാനിപ്പം ട്വിൻ സിലിണ്ടറും എനിക്ക് തോന്നി ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത് ഈ വണ്ടി തന്നെയാണ്. പക്ഷേ ഇതുവരെ ഞാൻ ഓടിച്ചിട്ടുള്ള വണ്ടികൾ 390 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും നല്ല രീതിയിൽ ഇതിൻ്റെ എഞ്ചിൻ ഹീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിലാണ് ഇതിൻ്റെ ഹീറ്റിംഗ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റൈഡിംഗ് പൊസിഷനിൽ ഇരിക്കുമ്പം ടാങ്ക് ഓവറായിട്ട് ഹഗ് ചെയ്ത് പിടിക്കാൻ പറ്റത്തില്ല കാലുകൊണ്ട്. അപ്പോൾ നമ്മുടെ വെയിറ്റ് കൂടുതൽ നമ്മുടെ കൈയുടെ ഭാഗത്തേക്ക് വരും. അപ്പം ആ ഒരു കേസ് നോക്കുമ്പോഴത്തേനും കയ്യിൽ നല്ല രീതിയിലുള്ള ഒരു പെയിൻ അനുഭവപ്പെടും കൈയുടെ ഈ ഒരു ഭാഗത്തും, അതുപോലെ തന്നെ നമ്മുടെ അപ്പർ ബാക്കിൽ ആ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു പെയിൻ അനുഭവപ്പെടും. അപ്പം ഈ ഒരു ഹീറ്റിങ്ങിൻ്റെ ഇഷ്യൂ കാരണമുള്ള റൈഡിംഗ് ഡിസ്കംഫർട്ട് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. അല്ലാതെ സീറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ തന്നെ സീറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സീറ്റ് തന്നെ ആയിട്ടാണ് തോന്നിയത്. സസ്പെൻഷനെ കുറിച്ച് പറയാം. സസ്പെൻഷൻ ഫ്രണ്ട് സസ്പെൻഷൻ ടെലിസ്കോപ്പിക് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല സ്റ്റിഫായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തു. നല്ല സ്റ്റിഫെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗട്ടറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്ക് തന്നെ സ്റ്റിഫാണ് ഫ്രണ്ട് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. പിന്നെ റെയർ സസ്പെൻഷൻ്റെ കേസിലേക്ക് പറയുമ്പോഴത്തേനും റെയർ സസ്പെൻഷൻ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാൽ തീരെ അങ്ങ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ അല്ല, അത്യാവശ്യം ഹാർഡ് തന്നെയാണ് റെയർ സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉറക്കിയേനെ എന്നെ ബ്രേക്കിന് വൈറ്റ് ഉണ്ട് ഗായ്സ്. അത് ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റ് പിടിക്കുന്നിടത്ത് നിൽക്കും വണ്ടി, പക്ഷേ എന്നാൽ 390 പോലെ അങ്ങ് കുത്തി പിടിക്കത്തുമില്ല, ആ ഒരു രീതിയിലുണ്ട്. പിന്നെ ഇതിന് മേജറായിട്ടുള്ള, അതായത് റോയൽ എൻഫീൽഡിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റിഫൈൻമെൻ്റ് ആണ്. ഇടയ്ക്കൊരു സമയത്ത് ഭയങ്കരമായിട്ട് റോയൽ എൻഫീൽഡിനെ ആൾക്കാർ പറയുന്നത്, അതായത് റിഫൈൻമെൻ്റ് ഇല്ലാത്ത വണ്ടികളാണ് റോയൽ എൻഫീൽഡ് ഇറക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അപ്പം ആ ഒരു കേസ് നോക്കുവാണെങ്കിൽ ഈ ഒരു വണ്ടി അങ്ങനെയുള്ളവർക്കെല്ലാം ഒരു മറുപടി, അതായത് നല്ല ചുട്ട ഒരു മറുപടി ആയിട്ട് ഇറക്കിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്ര കണ്ട് റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ വണ്ടിയിൽ വെച്ചിരിക്കുന്നത്. ട്വിൻ സിലിണ്ടർ ശരിക്കും പറഞ്ഞാൽ ഇതെന്താ, നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുത്ത, അതായത് റിഫൈൻമെൻറ്റിന് വേണ്ടി ബിൽഡ് ചെയ്തെടുത്ത ഒരു ട്വിൻ സിലിണ്ടർ എഞ്ചിൻ വെച്ചിരിക്കുന്ന ഒരു വണ്ടി എന്ന് വേണമെങ്കിൽ വിളിക്കാം.
ആ ഒരു തരത്തിലുള്ള നല്ലൊരു റിഫൈൻമെൻറ്റ് ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ആർ പി എമ്മിലൊക്കെ കയറി പോകുമ്പോഴും നിങ്ങൾക്കറിയായിരിക്കും റോയൽ എൻഫീൽഡ് വണ്ടിയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വിറച്ച് പണ്ടാരം അടങ്ങി പോകും. പക്ഷേ ആ ഒരു കേസിൽ നിന്ന് ശരിക്കും മാറി. അതായത് റോയൽ എൻഫീൽഡ് എന്ന് പറയുമ്പോഴത്തേന് ഞാൻ പഴയ റോയൽ എൻഫീൽഡിൻ്റെ കാര്യമായിട്ടോ പറയുന്നത്. അതായത് ഈ പുതിയ ജെ പ്ലാറ്റ്ഫോമിൽ വരുന്ന എഞ്ചിനല്ല, അതിന് മുമ്പുണ്ടായിരുന്ന റോയൽ എൻഫീൽഡിൻ്റെ എഞ്ചിനൊക്കെ ആണെങ്കിൽ ജെ പ്ലാറ്റ്ഫോം ആണെങ്കിൽ പോലും ഭയങ്കരമായിട്ടങ്ങ് റിഫൈൻഡ്. എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഈ ഒരു വണ്ടിയുടെ അത്ര റിഫൈൻമെൻ്റ് ഒന്നും നമ്മുടെ സിംഗിൾ സിലിണ്ടർ റോയൽ എൻഫീൽഡിന് കിട്ടുന്നുണ്ടെന്ന്. അത്രയ്ക്ക് റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇതിന് വന്നേക്കുന്നത്. അതായത് ഇതിനൊരു എന്താ പറയണ്ടേ, ഇതിന് കയറാൻ പറ്റുന്ന ഞാനിപ്പോൾ കയറിയത് ഏകദേശം 4000 RPM കയറിയെന്ന് തോന്നുന്നു. അപ്പോഴാണെങ്കിൽ തന്നെയും ശരിക്കും പ്ലെയിൻ പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ കയറുന്ന ഒരു രീതി, ഞാൻ പറഞ്ഞില്ലേ നല്ല റോഡ് എത്തുമ്പോൾ ഞാൻ പവർ കാണിക്കാമെന്ന്, ഇത് പവർ കയറുന്ന ഒരു രീതിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ശരിക്കും നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്തൊക്കെ റോൾസ് റോയ്സിൻ്റെ കാറുകൾ സ്പീഡ് കയറുന്ന കണ്ടിട്ടുണ്ടോ? അതായത് എന്താ പറയണ്ടേ, അകത്ത് വലുതായിട്ട് അറിയത്തില്ല ഇത് ഇങ്ങനെ പോകുന്നുണ്ടെന്ന്. പക്ഷേ സ്പീഡോമീറ്റർ നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് ഇത് ഇത്രയും സ്പീഡ് കയറി എന്നുള്ളൊരു കാര്യം. അപ്പം ആ ഒരു തരത്തിലാണ് ഇതിന് പവർ വന്നേക്കുന്നത്. അതായത് ഇങ്ങനെ എടുത്ത് ചാടത്തൊന്നുമില്ല, പക്ഷെ വണ്ടി വലിച്ചെടുത്തുകൊണ്ട് പോകും. നമ്മൾ സ്പീഡോമീറ്റർ എപ്പോഴാണ് നോക്കുന്നത് അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഇത് ഇത്രയും സ്പീഡ് കയറി എന്നുള്ളൊരു കാര്യം. അപ്പോൾ പവർ വന്നേക്കുന്നതും ആ ഒരു രീതിയിലാണ്. പിന്നെ ഈ വണ്ടിയുടെ ഒരു സർവീസ് കോസ്റ്റിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പം സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓയിൽ മാറുമ്പോൾ തന്നെ, ഇതിന് ഏകദേശം 3.3 liter ആണ് ഓയിൽ ഒഴിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഓയിൽ മാറുമ്പോൾ തന്നെ നല്ലൊരു തുക അതിന് മാത്രമാകും. ഏകദേശം 3000 രൂപ അടുപ്പിച്ച് ഓയിൽ മാറുമ്പോൾ തന്നെ ആവും. ഫ്രണ്ട് ബ്രേക്ക് പാഡ് എന്ന് പറയുമ്പോൾ ഏകദേശം 2000 രൂപയും ബാക്ക് ബ്രേക്ക് പാഡ് 2500 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക് പാഡിൻ്റെ എക്സ്പെൻസും നല്ല രീതിയിലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സർവീസ് കോസ്റ്റ് ഓയിലിന് മാത്രം 3000 ആവുന്നു. അപ്പം ശരിക്കും ഒരു 650 series ഒരു വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും ഇതിൻ്റെ സർവീസിൻ്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ. പിന്നെ ഈ വണ്ടി ഹൈ ഗിയറിൽ ലോ സ്പീഡിലൊക്കെ പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു 5th gear ഈ വണ്ടി സുഖമായിട്ട് നിങ്ങൾക്കൊരു 40-45 ആ ഒരു റേഞ്ചിൽ ഓടിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യത്തിലൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും വണ്ടിയുടെ ഭാഗത്തൊന്നും ഫീൽ ചെയ്യത്തില്ല. നല്ല രീതിയിൽ തന്നെ ഹൈ ഗിയറിലെ ലോ സ്പീഡ് ഈ വണ്ടി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നല്ല റോഡ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡിനെ കുറിച്ചൊക്കെ സംസാരിക്കാം. അപ്പം ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം 160 അത്യാവശ്യം നല്ല രീതിയിൽ ഈ വണ്ടി കയറിപ്പോവും. 160 പിന്നെ 175 വരെയൊക്കെ വണ്ടി ടോപ്പ് സ്പീഡിലേക്ക് പുഷ് ചെയ്താൽ നിങ്ങൾക്ക് കയറ്റാവുന്നതേ ഉള്ളൂ. പിന്നെ മൈലേജ് പറയാം, മൈലേജ് നിങ്ങൾ പ്രതീക്ഷിക്കല്ലേ. അതായത് ലോക്കൽ ഓട്ടോ ഒക്കെ ഓടുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 20 മുതൽ 25 വരെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ നമ്മൾ ഈ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം. അപ്പം ഇതിൽ പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ശരിക്കും ആരെങ്കിലും നിർബന്ധിച്ച് അല്ലെങ്കിൽ കുറേ പേര് മോട്ടിവേറ്റ് ചെയ്തു എടാ റോയൽ എൻഫീൽഡ് എടു, ആ ഒരു എന്താ പറയണ്ടേ പൗരുഷത്തിൻ്റെ അടയാളം എന്നൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് വിട്ടിട്ടാണ് നിങ്ങൾ റോയൽ എൻഫീൽഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സത്യമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ എടുക്കരുത്. കാരണം നിങ്ങൾ ഈ പേപ്പറിൽ കാണുന്ന പോലെ 390 അത്രയും പവർ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പവർ ഡെലിവറിയും കാര്യങ്ങളൊന്നും അല്ല ഈ വണ്ടി വന്നേക്കുന്നത്. ഇത് കുറച്ചും കൂടെ ലീനിയറാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ റോയൽ എൻഫീൽഡ് എടുക്കുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും എടുക്കരുതെന്ന് ഞാൻ പറയൂ. അതല്ല നിങ്ങൾ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വണ്ടി അല്ലെങ്കിൽ 650 series ഈ വണ്ടി തന്നെ ട്വിൻ സിലിണ്ടർ തന്നെ എനിക്ക് വേണം എന്നുള്ള ഒരു താല്പര്യം ഭയങ്കരമായിട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിപൊളി വണ്ടിയായിരിക്കും. നിങ്ങൾ ഒരിക്കലും ഇതൊരു മടുക്കത്തില്ല, കാരണം ഇതിൻ്റെ പവറൊന്നും നിങ്ങൾ ഒരിക്കലും എടുത്തു പോകത്തില്ല. ആ ഒരു തരത്തിലുള്ള പവർ നല്ല രീതിയിൽ തന്നെ ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടി ഇവിടുന്ന് കൈ കൊടുത്ത് നോക്കാവേ. വണ്ടി എറിയും. അതായത് ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ വണ്ടി സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വണ്ടി പുള്ളി ചെയ്യും. പക്ഷേ 390 എന്ന് പറയുന്നത് ഒരു ചാട്ടമാണ്, ആ ഒരു ചാട്ടം ഇതിന് കുറവാണ്. അതായത് ഓരോ സ്ട്രോക്കിലുള്ള ഒരു ചാട്ടം പോലെ തോന്നത്തില്ല, എന്നാൽ ഓരോ ഗിയർ മറുപടി നിങ്ങളിപ്പോൾ കണ്ടു കാണും നല്ല രീതിയിൽ വണ്ടി പുള്ളി ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത് റോയൽ എൻഫീൽഡ് ക്യാരക്ടർ തീരേ ഇല്ലാത്ത വണ്ടിയാണ്. പിന്നെ ഒരു പ്രശ്നം ഇതാണ്, മൂട്ടിനടി തീയിടുക എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് അനുഭവിക്കണമെങ്കിൽ നിങ്ങൾ ഈ വണ്ടിയിലേക്ക് കയറണം. ശരിക്കും മൂട്ടിനടി തീയിട്ട ഒരു രീതിയിലുള്ള ഹീറ്റിംഗ് ആണ് ഇതിന് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ താല്പര്യത്തോടു കൂടിയാണ് ഈ വണ്ടി എടുക്കുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് എടുത്തോളാനേ പറയത്തുള്ളൂ. ഈ വിലയ്ക്ക് 650 cc ഒരു വണ്ടി വേറെ നിങ്ങൾക്ക് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പിന്നെ അതല്ല ആരെങ്കിലും നിർബന്ധിച്ചാണെങ്കിൽ നിങ്ങൾ എടുക്കരുത്. നിങ്ങളിപ്പോൾ 390 പ്രതീക്ഷിച്ചിട്ട് ഇതിലോട്ടൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടറല്ല അതെന്ന് പറഞ്ഞാൽ വേറൊരു ക്യാരക്ടർ, അത് കുറച്ചും കൂടെ അടിച്ചു പൊളിച്ച് ഓടിക്കാനുള്ളതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ഓരോ ഗിയറിലും അങ്ങ് വലിക്കും വണ്ടി, എന്നാൽ നല്ല റിഫൈൻമെൻ്റ് ഉണ്ട്, എന്താ പറയുക കുറച്ചുകൂടെ ശാന്തൻ, എന്നാൽ ചൊറിഞ്ഞു കഴിഞ്ഞാൽ പണി തരുന്ന രീതിയിലുള്ള ഒരാളുടെ ഒരു സ്വഭാവമാണ് ഈ വണ്ടിക്ക് വന്നേക്കുന്നത്.
ഞാൻ പറഞ്ഞില്ലേ റോൾസ് റോയ്സ് പവർ ചെയ്ത പോലെയാണത്. ശരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ, റോൾസ് റോയ്സ് കയറി പോകുന്ന പോലെ. അയ്യോ, അപ്പം എന്തായാലും ഇത്രയൊക്കെയായിരുന്നു റോയൽ എൻഫീൽഡ് കോണ്ടിനെൻ്റൽ ജി ടി 650 റിവ്യൂവും കാര്യങ്ങളും. നിങ്ങൾക്കിത് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അടിക്കുക. അതുപോലെ നിങ്ങൾക്ക് വണ്ടീനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം മറ്റൊരു ബൈക്കിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ. ആദ്യമായിട്ട്